അക്രമിന്റെ തലയില് പൂയാണ്. ഓക്കെ, അപ്പോ അയ്യാ അങ്ങനെ പറയല്ലേ, എന്റെ തലേ എന്റെ തലയില് മുഴുവൻ പണിയുള്ളൂ. അപ്പളേ ഞങ്ങളിപ്പോ ഇത് സീലിംഗ് പൊറിഞ്ഞ പണിയിലാട്ടോ. നേരല്ല, ഈ ഒരു ഭാഗം ഫുള്ള് തേച്ച് കഴിയണം, ആ ഒരു അൽഷേപ്പും തേച്ച് കഴിയണം എന്ന്. സമയം 1:30 ആയിട്ടുണ്ട്, 2:30 ആകുമ്പോൾ ഞങ്ങൾക്ക് പോകണം. അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾ ആ ഒരു സെൻസേഡ് തേച്ച് അതിൻ്റെ വക്ക് മടക്കി അതിൻ്റെ വാട്ടർ കട്ടിങ് വെച്ച് ആ ഒരു ചുമര് തേച്ച് അവിടുന്ന് ഇങ്ങനെ ഇറങ്ങി വന്നാ കേട്ടോ. അപ്പോൾ താഴത്തെ എത്തിയിട്ടുണ്ട്. അസ്കറിന് കുറച്ചും കൂടി പണിയുണ്ട് അവിടെ. ആ ഒരു കട്ടിങ് ആ ഒരു 15-ഇഞ്ചിൻ്റെ ആ സ്ലാബ് അതും കൂടി തേച്ച് റെഡിയാക്കണം. അസ്കറെ സ്പീഡ് കുറച്ച് കൂടിയാലും ഫിനിഷിങ് കുറയണ്ട കേട്ടോ. ഒരു നൂൽക്ക് കൂടണ്ട, അടിപൊളി ആയിക്കോട്ടെ. നല്ല മുലയാളിയാണ് നമ്മളെ മുലയാളി, വീടിൻ്റെ മുലയാളി. അതുകൊണ്ട് നല്ല അടിപൊളി വർക്കായിക്കോട്ടെ. അപ്പോൾ ആ മലയാളി പണി തന്നില്ലേ, നമ്മളെ വിശ്വസിച്ച് തന്നില്ലേ, നമ്മൾ മോശം വരുത്താൻ പാടില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ഈ സെൻഷേഡ് നമ്മളെ നവാസ് ഭായി കോലിട്ട് വെച്ചതാണ്. അപ്പോൾ ഇത് പലകട്ടിലാണ് ഇപ്പോൾ നടന്നുകൊണ്ട് നിൽക്കുന്ന പരിപാടി. ഞാൻ ഈ തലക്കുന്ന ഇങ്ങനെ പലകെട്ട് നവാസ് ഭായിൻ്റെ അടുത്തേക്കാണ്ട് എത്തും. നവാസ് ഭായി അവിടുന്ന് ഇങ്ങോട്ടും പലകെട്ട് വരും. അതാണ് പരിപാടി. ഇന്നിപ്പോൾ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഇത് പലകെട്ടിട്ട് ഈ മരയാക്കി വെക്കുള്ളൂ കേട്ടോ. ഇതിൻ്റെ വക്ക് ഇന്ന് ശരിയാക്കില്ല. വക്ക് നാളെ നമ്മൾ ഇത് അടിച്ചിട്ട് വക്ക് ഇങ്ങനെ മടക്കിയിട്ട് ആ അതിൻ്റെ കൂടെ തന്നെ ഈ വാട്ടർ കട്ടിങ് കൂടി വെക്കും. വാട്ടർ കട്ടിങ് അത് അതേപോലെയാണ് ഈ വെക്കാനുള്ളത്. സ്ക്വയറാണ് മറ്റേ പൈപ്പ് വലിക്കാനുള്ളത്. സ്ക്വയറായിട്ട് കുമ്മായത്തിൽ തന്നെ വെച്ചിട്ട് അരിഞ്ഞെടുക്കാനുള്ള സംഭവങ്ങളാണ്. പൂഴി എങ്ങനെയുണ്ട് ആവാസേ? അടിപൊളി പൂഴിയാണ്. ഇതിപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഇത് എംസാൻ്റെ അല്ല കേട്ടോ, പൂഴിയോണ്ടാണ് ഞങ്ങൾ തേക്കണത്. അടിപൊളി പൂഴിയാണ്, നല്ല പൂഴി, സൂപ്പർ പൂഴിയാണ്. പൂഴിയോണ്ട് തേച്ച കാലം മറന്നാണ്. ഇപ്പോൾ ഫുള്ള് എംസാൻ്റ് ആണല്ലോ. പൂഴിയോണ്ട് ഒരു വേറെ ലെവൽ തന്നെ കേട്ടോ. പൂഴിയോണ്ട് തേക്കുമ്പോൾ നല്ല ഉറപ്പുണ്ട്, ഞങ്ങൾക്ക് അതിൻ്റെ ഉറപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. പിറ്റേന്നേക്കൊക്കെ തേച്ച പോകൊക്കെ പിറ്റേന്നേക്ക് നല്ല ഉറപ്പിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചെക്കന്മാരൊക്കെ അനുഭവം അപ്പുറത്തു നിന്ന് കേട്ടോ. അനീനെ ഒന്ന് കാണിച്ചിട്ടല്ലേ, ഓനെ പണി കിട്ടാണ്ടില്ല. അവിടെ ഉണ്ട്, ആ ഉണ്ട്. നമ്മളെ ഭായിമാരുണ്ട്, രാജേഷ് ഭായി മോളിലുണ്ട്, എല്ലാവരും ഉണ്ട് ഇവിടെ. ചെങ്ങന്മാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇതായി വീട്ടിലെ തേപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് തേപ്പിൻ്റെ വീഡിയോ ഒക്കെ ഇടാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തേപ്പ് ഇവിടെ തുടങ്ങിയിട്ട് ഞങ്ങൾ ഉള്ളിലൊക്കെ തേച്ച് കഴിഞ്ഞിട്ടുണ്ട്. പുറത്തേക്ക് ചാടിയിട്ടുണ്ട്. പുറത്ത് ഈ ഒരു സൈഡാണ് ഇപ്പോൾ ഇന്ന് തേച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പുറത്തെ സൈഡൊക്കെ അപ്പുറത്തെ സൈഡ് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കുണ്ട്, ഈ സൈഡുണ്ട്, മുൻഭാഗമുണ്ട്. മുൻഭാഗത്ത് കുറച്ച് പണി ഞങ്ങൾക്ക് കൂടുതലുണ്ട് കേട്ടോ. മുൻഭാഗത്ത് അതാ നമ്മളെ രണ്ട് കൂര കാണില്ലേ മുന്നിൽ, അവിടെയൊക്കെ നമുക്ക് തേച്ചിട്ട് ഒരു ഡിസൈനൊക്കെ കൊടുക്കാനുണ്ട്. ഒരു ഗ്രൂ ഒക്കെ വരാനുണ്ട്. അപ്പോൾ ഫുള്ള് സെറ്റപ്പ് ആക്കണം, അടിപൊളിയാക്കി മാറ്റാനുള്ളതാണ് വീട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ മുന്നിലെ ഓപ്പൺ ടെറസാണല്ലോ, അവിടെയൊക്കെ നല്ല ഡിസൈൻ വരാനുണ്ട്. നമ്മളെ ഗ്ലാസ്സൊക്കെ വരാനുണ്ട്, അപ്പോൾ ഞാൻ കാണിച്ചതൊക്കെ. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇത് തുടങ്ങിയിട്ട് ഒരു മാസമായി കേട്ടോ, ഒരു മാസമായി ഇതിൻ്റെ പണി തുടങ്ങിയിട്ട്. ഏകദേശം ഒരു 80 ചാക്ക് സിമെൻ്റ് ലേറെ ആയിട്ടുണ്ട്. കുറച്ച് സിമെൻറ്റ് ബാക്കിയുണ്ട്, 90 ചാക്ക് ഇറക്കിയാണ് കുറച്ച് ബാക്കിയുണ്ട് ഇതിൽ. അപ്പോൾ ഇനിയൊരു 10-50 ചാക്കിലേറെ വേണ്ടിവരുന്നാണ് തോന്നുന്നത്. അപ്പോൾ പൂഴി ഇതാ, നമ്മുടെ പൂഴി കൊണ്ടാണ് തേക്കുന്നത്. ഫുള്ള് നല്ല അടിപൊളി പൂഴിയാണ്, സൂപ്പർ പൂഴി കേട്ടോ. നമ്മൾ പൂഴി നല്ല ഇതുപോലുള്ള പൂഴി കൊണ്ട് തേച്ചിട്ട് കാലങ്ങൾ ഒരുപാടായിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ എല്ലാ സൈറ്റിലും എംസാൻ്റാണ്, പീസാൻ്റാണ് ഉണ്ടാവല്. അപ്പോൾ ഇത് നല്ല അടിപൊളി പൂഴിയാണ്, മലയാളി സ്പെഷ്യലായിട്ട് ഇറക്കിയതാണ്. ഈ പൂഴി കൊണ്ട് തേക്കുമ്പോൾ എന്താ പറയുക, നല്ല തേക്കുമ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നല്ല സുഖമാണ് തേക്കാൻ. നല്ല നമ്മൾ കോലിടാനും അടിക്കാനും പലകിടാനൊക്കെ നല്ല ഫ്രീ ആണ് സംഭവം. മാത്രമല്ല അത് കുറച്ചുകൂടി ഉറപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ പീസാൻ്റെ ആകുമ്പോൾ തേച്ച് കഴിഞ്ഞാൽ പിറ്റേന്നേക്ക് ഈ ഒരു മൂല, ഈ കോർണർ വരുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, കുറച്ച് ഒന്ന് സെറ്റാവാൻ കുറച്ച് സമയം പിടിക്കും. ഇതാകുമ്പോൾ നല്ല ഇത് പറയുന്നത് നല്ല ഉറപ്പ് വരുന്നുണ്ട്, കുറച്ചും കൂടി സ്ട്രോങ് ആണ് പൂഴി. തേപ്പിന് നല്ലത് പൂഴിയാണ്, അതാണ് ഇതിൽ ഞാൻ പറയാനുള്ളത്. പിന്നെ ഇതിപ്പോൾ നമ്മളെ സ്റ്റെപ്പൊക്കെ തട്ടോ, നമ്മൾ അന്ന് വീഡിയോ ഇട്ടതാണ് സ്റ്റെപ്പിൻ്റെ, സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഇതാണ്. ഇവിടെയൊക്കെ കുറച്ച് പണി വരും. ഇതായി ഒരു പർഗോള തേച്ചുണ്ടാക്കാൻ ഇങ്ങനത്തെ പണികളാണ് നമുക്ക് ജാസ്തി വരിക. ഇവിടെ ഇതൊക്കെ തേച്ച് കറക്റ്റ് തൂക്കിട്ട് കറക്റ്റ് ലെവലാക്കിയിട്ട് തേച്ചെടുക്കാൻ കുറച്ച് പണി കൂടുതൽ വരും. പ്ലെയിൻ ചുമരൊക്കെ ഈസിയാണ്, ഒരു ദിവസം കൊണ്ട് ഒരു റൂമൊക്കെ തീർക്കാൻ വേണ്ടി പറ്റും. പ്ലെയിൻ ആയിട്ടുള്ള സംഭവങ്ങൾ ദിവസം കൊണ്ട് ഞങ്ങളിവിടെ 5 ആളാണ് കേട്ടോ പണിക്കുള്ളത്. 5 ആൾ സ്ഥിരമായിട്ട് പണിയെടുക്കുന്നുണ്ട്. ഞായറാഴ്ച വരെ ലീവില്ല, ഇടയ്ക്ക് കുറച്ചൊക്കെ ലീവ് വരുന്നില്ലാതെ അങ്ങനെ വല്ലാതെ ലീവ് ഇത്ര വന്നിട്ടില്ല. ഇത് ഈ ഒരു ഷോക്കേസ് ഇതൊക്കെ തേച്ച് നല്ല ക്ലിയറാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ സ്പെഷ്യലായിട്ട് എന്ന് പറയുമ്പോൾ ഇതാ ഈ ഒരു മുക്ക് വരുന്നത്, ഈ ഇതേപോലെ കോർണർ വരുന്ന സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുള്ളത് കുറച്ച് ഗ്രൗട്ട് വെച്ചിട്ട് സ്ട്രോങ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മൂലയിൽ
കുറച്ച് സിമെന്റ് പേസ്റ്റ് വെച്ചിട്ട് ഈ ഒരു മൂലയൊക്കെ ഞങ്ങൾ സ്ട്രോങ് ആക്കിയിട്ടുണ്ട്. ഞങ്ങൾ എല്ലാ സ്ഥലത്തും ചെയ്യലുണ്ട്. അതുപോലെ ഇവിടെയും ചെയ്തിട്ടുണ്ട്. ഇതാ ഈ ഒരു ഇതേപോലുള്ള കോർണർ വരുന്ന ഭാഗങ്ങളിലൊക്കെ നല്ല സ്ട്രോങ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പ്ലെയിൻ ചോമ്പർ എന്ന് പറയുമ്പോൾ അതൊന്നും പ്രത്യേകിച്ച് പറയാനില്ല, കറക്റ്റ് ലെവലായിരിക്കും. തേപ്പിനൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല. പിന്നെ ഈ റൂം നമ്മളെ റൂമിലേക്ക് കടക്കുമ്പോൾ ജനവാതിൽ, ഈ ജനവാതിലിൻ്റെ ഈ ഒരു മുക്കൊക്കെ കറക്റ്റ് തൂക്ക് ഇട്ടിട്ട് ഈ ഒരു വീതി ഉണ്ടല്ലോ, ഈ ഒരു വീതി ഇതേ വീതി തന്നെ നാല് ഭാഗം കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതൊക്കെയാണ് ഈ ജനവാതിൽ. ഇപ്പോൾ ഒരാൾ തേപ്പ് നോക്കുമ്പോൾ ഒരു ടീമിൻ്റെ തേപ്പ് എങ്ങനെ ഉണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ പ്ലെയിൻ ചോമ്പർ മാത്രം നോക്കിയിട്ട് കാര്യമില്ല. പ്ലെയിൻ ചോമ്പർ നമുക്ക് കാണുമ്പോൾ വലിയ കുറ്റമൊന്നും തോന്നില്ല. ഇതുപോലുള്ള ജനവാതിലിൻ്റെ കരയൊക്കെ നോക്കണം. ഇതിൻ്റെ വീതി കറക്റ്റാണോ, ഇതിന് മറച്ചിലുണ്ടോ, മറച്ചിലോ തിരിച്ചിലുണ്ടോ, അതൊക്കെയാണ് നമ്മൾ തേപ്പിൻ്റെ പെർഫെക്ഷൻ തന്നത്. നല്ല രീതിയിൽ തേക്കുന്ന ആളുകളുടെ തേപ്പ് എന്ന് പറയുമ്പോൾ അങ്ങനെയൊക്കെയാണ്. ഞങ്ങൾ അങ്ങനെ ഒരു തേപ്പിൽ ഒരു വർക്കിലും കോംപ്രമൈസ് ചെയ്യാറില്ല. ഞങ്ങൾ ഉള്ള പണി നല്ല ക്ലിയർ ആക്കി ചെയ്യാതാണ്. പിന്നെ ഇവിടെ ചെറിയൊരു ചുമര് ഇവിടെ വാക്കിയുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ കിച്ചണിൽ അവിടെയൊക്കെ തേച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരു കല്ല് വെച്ച് മുട്ടിക്കാനുള്ളതാണ് കേട്ടോ. ഈ റേക്ക് കല്ല് വെച്ച് മുടിച്ച് തേക്കാനുള്ളതാണ്. ആ കെട്ട് അവിടെ നിന്ന് ഒഴിവാക്കാനുള്ളത്. അതന്ന് ആ റേക്ക് ചെറുത് മതി എന്ന് പറഞ്ഞിട്ട് അവിടെ കെട്ടിയതാണ്. അത് ഒഴിവാക്കിയിട്ട് ഇവിടെ കെട്ടാനുള്ളതാണ്. അപ്പോൾ ഈ വീടിൻ്റെ പ്ലാന് ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീടുകളിൽ ഇട്ടിട്ടുണ്ട്. ഇതാണ് സംഭവം. ഇത് ഒരു നീളമുള്ള ഒരു ഡൈനിങ് ഹാള്, നീളത്തിലൊരു ഡൈനിങ് ഹാള്, അതൊരു റൂം, അതൊരു റൂം, അവിടെ ഒരു ബാത്റൂം, അപ്പുറത്ത് കിച്ചൺ, അതിൻ്റെ അപ്പുറത്ത് സ്റ്റോർ റൂം, വർക്ക് ഏരിയ, അങ്ങനെയൊക്കെ. അതാണ് ഈ റൂമിൻ്റെ ഒരു പ്ലാന്. പിന്നെ നല്ല അടിപൊളി, നല്ല കാണാൻ നല്ല ഭംഗിയുള്ളൊരു കോണി. അതിപ്പോൾ മുന്നേ തന്നെ അവിടെ തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഈ കോണി. ഈ കോണി നല്ല ഡിസൈനൊക്കെ ചെയ്ത് അടിപൊളി ടൈലും ഇതൊക്കെ ഒട്ടിച്ച് ഒരു സൈഡിൽ ഹാൻഡ് റെയിലൊക്കെ കൊടുത്തുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. പിന്നെ ഇതിൻ്റെ സ്പെഷ്യലായിട്ട് ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ളതാ, ഈ ഒരു വീട്ടിൻ്റെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറയുമ്പം നല്ല കാറ്റും വെളിച്ചം കിട്ടും. വലിയൊരു കേരള വിൻഡോ, രണ്ട് വിൻഡോ, വലിയ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇത് സ്റ്റീലിൻ്റെ വിൻഡോ ആണ്. ഈ വിൻഡോ വെക്കുന്ന വീഡിയോ നമ്മൾ മുന്നേ ഇട്ടിട്ടുണ്ട്. നല്ല വിൻഡോ, നാല് കള്ളിൻ്റെ വലിയ വിൻഡോ, നല്ല കാറ്റുണ്ട്. അത് പോരായിട്ട് മുകളിൽ അങ്ങനെ അവിടെ ഒരു പറഹോളി കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാറ്റും വെളിച്ചും കിഴക്ക് ഭാഗത്ത് നിന്ന് നന്നായിട്ട് സൂര്യപ്രകാശമൊക്കെ വീട്ടിലേക്ക് അടിച്ച് കയറും. നല്ല കൂളിംഗ് ആയിരിക്കും വീട്ടിൽ. അത് കൂടാതെ തന്നെ നമ്മൾ വേറൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഈ ഹാളിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് മൂന്ന് പറഹോളി കൂടി, ഒരു പറഹോളി കൂടി കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് നമുക്ക് കാറ്റും അവിടുന്ന് വെളിച്ചം കിട്ടും. കാറ്റ് കിട്ടില്ല, വെളിച്ചം കിട്ടും. അവിടെ ഗ്ലാസ് ഇട്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു വീടിൻ്റെ പ്ലാന്. നല്ലൊരു വീടാണ്. ഓക്കെ. പിന്നെ ഈ ഹാള് എന്ന് പറയുമ്പോൾ വേറെ സെപ്പറേഷനൊന്നുമില്ല, നീളത്തിലുള്ള ഒരു ഹാളാണ്. നമുക്ക് ഒരു പരിപാടിയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് തിങ്ങി നിൽക്കാതെ നല്ല വിശാലമായിട്ട് നിൽക്കാൻ വേണ്ടി പറ്റും. ഇവിടെയൊക്കെ സോഫയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. അതിന് പിന്നെ ലിവിങ് റൂം എന്ന് പറഞ്ഞൊരു റൂമൊന്നുമില്ല, മൊത്തം ഈ ഹാളാണുള്ളത്. അങ്ങനെയാണ് ഇത് ഇവിടെ സെറ്റായിട്ടുള്ളത്. പിന്നെ വിൻഡോ എന്ന് പറയുമ്പോൾ ഈ മുന്നിലെ ഈ ജനലി, ഈ ഒരു ജനലി മുന്നിലൊക്കെ തേക്കിൻ്റെ മരത്തിൻ്റെ ജനലും വാതിലാണ് വെച്ചിട്ടുള്ളത് മുന്നിൽ മാത്രം. ബാക്കിയുള്ളത് മൊത്തം സ്റ്റീലിൻ്റെ, ടാറ്റാ സ്റ്റീലിൻ്റെ ഡോറ് വിൻഡോ ഒക്കെ ടാറ്റാ സ്റ്റീലിൻ്റെ സംഭവങ്ങളാണ് വെച്ചിട്ടുള്ളത്. അപ്പം ഇനി നമുക്കൊരു മുകളിലേക്ക് കയറി നോക്കുമ്പോൾ, മുകളിലേക്ക് ഒന്ന് കയറുമ്പോൾ അതാണ് ഉള്ളത്. അപ്പം ഈ ഒരു ചുമര് നമ്മൾ തേച്ച് മാല വെച്ച് തേച്ചാട്ടോ. ചുമരൊക്കെ തേക്കുമ്പോൾ മാല വെച്ചിട്ടാണ് തേക്കണേ. അതായത് മുകളിലൊരു മാല വയ്ക്കും, അവിടുന്ന് നേരെ അടിയിലേക്ക് ഒരു തൂക്കിട്ടിട്ട് അടിയിലൊരു മാല വയ്ക്കും, എന്നിട്ട് അവിടുന്ന് നൂല് പിടിച്ചിട്ട് നടുക്കും മാല വെച്ചിട്ട് അങ്ങനെയാണ് നമ്മളിവിടെ തേക്കുന്നത്. ഇവിടെയൊക്കെ അങ്ങനെയാണ് തേച്ചിട്ടുള്ളത്. അങ്ങനെ തേക്കുമ്പോൾ എന്താ വെച്ചാൽ കറക്റ്റ് ലൈനായിരിക്കും, കറക്റ്റ് ഒരേ ലെവലിൽ കിട്ടും അതിൻ്റെ തേപ്പ്. ഒരു കോല് ഇവിടെ വെച്ച് നോക്കിയാൽ കറക്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ വിലങ്ങനെ വയ്ക്കുമ്പോഴും കറക്റ്റ് ആയിരിക്കും. വിലങ്ങനെ അതേപോലെ മാല വയ്ക്കും. നമുക്കൊരു കോല് വെച്ച് നോക്കാം. കോല് എവിടെയാണ്? കോലേത്താ രാജേഷാ, കോലൊന്നും എടുത്തോട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ കുറച്ചൊരു ചില്ലറ പണി ഇന്നലെ ബാക്കി ഉണ്ടായിരുന്നു. അത് ചെയ്തിട്ട് ഇനിയിപ്പോൾ താഴത്തേക്ക് പോവാണ് കേട്ടോ. അതാണ് ഇവർ താഴത്തേക്ക് പോകുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഞങ്ങൾ ചെയ്തിട്ടുള്ളത് അഞ്ച് ചട്ടിക്ക് ഒരു ചട്ടി സിമെൻറ്റ് ഇട്ടിട്ടാണ് നമ്മൾ ഉള്ളൊക്കെ തേച്ചിട്ടുള്ളത്. അതുപോലെ പുറം തേച്ചിട്ടുള്ളത് നാല് ചട്ടിക്ക് ഒരു ചട്ടി സിമെൻറ്റ് എടുത്ത്, കാരണം പുറം തേക്കുമ്പോൾ കുറച്ച് സ്ട്രോങ് കൂട്ടണമായിരുന്നാ. പുറത്ത് നമ്മൾ ഈ വെയിലും മഴയും ഇതൊക്കെ കൊണ്ടിട്ട് കുറച്ച് ഉറപ്പ് കൂട്ടിയാൽ കുറച്ച് നല്ലതായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ നാല് ചട്ടിക്ക് ഒരു ചട്ടി സിമെൻറ്റാണ് ഇട്ടിട്ടുള്ളത്, ഉള്ളിൽ അഞ്ച് ചട്ടിക്ക് ഒരു ചട്ടി. പിന്നെ അപ്പോൾ നമുക്ക് ഈ കോലൊന്ന് വെച്ച് നോക്കാം നമുക്ക്. അപ്പോൾ ഇതാണ് സംഭവം. നമ്മളിപ്പോൾ ഒരു തേപ്പ് കഴിഞ്ഞ ഒരു ചുമരിൽ കോല് ഇങ്ങനെ വെച്ച് നോക്കുക. കോല് ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഇവിടെ
ഒരു ഗ്യാപ്പും ഉണ്ടാവാൻ പാടില്ല. ഈ കറക്റ്റ് സിറ്റിംഗ് ആയിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് തേപ്പ്. മനസ്സിലായോ? നമ്മളിപ്പോൾ ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് ആ തേപ്പിന് എന്തൊരു പ്രശ്നമുണ്ട്. അതിപ്പോൾ എവിടെ വെച്ചാലും കറക്റ്റായിട്ട് എവിടെ വെച്ചാലും നമുക്ക് കറക്റ്റായിട്ട് കിട്ടണം. അതാണ് ഇതിൻ്റെ ഒന്നിങ്ങനെ ഈ ഒരു മുക്ക് വെച്ച് നോക്കുമ്പോൾ ഉണ്ടാവും കറക്റ്റായിട്ട് നമുക്ക് കിട്ടും, എവിടെ ഒരു കുഴപ്പമുണ്ടാവില്ല. അതുപോലെ തന്നെ ഇങ്ങനെ ചെരിച്ച് വെക്കുന്ന സമയത്തും അത് തന്നെ, ചെരിച്ച് ഇങ്ങനെ വെക്കുന്ന സമയത്തും കറക്റ്റായിട്ട് നമുക്ക് അത് കിട്ടണം. ചെരിച്ച് വെക്കുന്ന സമയത്തും ഒരു എവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാണ് തേപ്പ്. അത് നിങ്ങൾ മാല വെച്ച് തേക്കണോണ്ടാണ് അങ്ങനെ വരുന്നത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെന്ന് പറയുമ്പോൾ കുറച്ച് ചട്ടകപ്പാടോ അങ്ങനെയൊക്കെ ഉണ്ടാവാൻ പാടില്ല. ഇനിയിപ്പോൾ കുറച്ച് ചട്ടകപ്പാടൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇതൊക്കെ പുട്ടിയിടാനുള്ളതാണ്, പുട്ടിട്ട് ലെവലാക്കുള്ളതാണ്. അപ്പോൾ അതൊന്നും പ്രശ്നമില്ല. കറക്റ്റ് നമുക്ക് ഈ കോല് വെച്ചാലേ ലെവലാണെന്നുള്ളതാണ് തേപ്പിൻ്റെ ഒരു ഇത്. അതുപോലെ തന്നെ ഈ വാതിൽ വരുന്ന ഭാഗത്ത് ഈ ഒരു കറക്റ്റ് ഈ ഒരു വാതിൽ ഇതിൻ്റെ ഈ ഈ ഫ്രെയിം കണക്കൊക്കെ ഇട്ടാണ് നമ്മൾ തേപ്പ് കൊണ്ടുവന്ന് നിർത്താൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ ഒരു കോല് വെച്ച് പോയാൽ ഇവിടെ ഒരു ഗ്യാപ്പൊന്നും ഉണ്ടാവാൻ പാടില്ല. ജെല്ല് വെക്കുമ്പോഴും അതുപോലെ തേപ്പ് ഇങ്ങനെ കണക്കാക്കിയിട്ടാണ് നമ്മൾ എത്ര തേപ്പ് വേണമെന്നുള്ള കാര്യങ്ങളൊക്കെ നൂല് പിടിച്ച് നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്രെയിം വെച്ചിട്ടുള്ളത്. അപ്പോൾ തേക്കുമ്പോൾ അത് ഇങ്ങനെ ഇണങ്ങി കറക്റ്റ് ഇണങ്ങിയിട്ട് വരണം. അതാണ് എൻ്റെ ഒരു കാര്യം. പിന്നെ ഇതിൻ്റെ വീതി അതുപോലെ തന്നെ ഇവിടെ നമ്മൾ തൂക്കിട്ട് റെഡിയാക്കുകയാണ് ചെയ്യുന്നത്. ഈ മുക്കുമൂലയൊക്കെ തൂക്കിട്ട് റെഡിയാക്കുകയാണ് ചെയ്യുന്നത്. അത് അതേപോലെ തന്നെ നമ്മൾ തോലൊക്കെ വെച്ച് നോക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ വരണം. അങ്ങനെ ഒരു വിഷയം വരാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ ഒരു വീടിൻ്റെ തേപ്പ് എന്ന് പറയുമ്പോൾ നമ്മളെ പടവിലൊക്കെ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒരു പാൾട്ടുണ്ട്, കുറച്ച് തൂക്കൊക്കെ അങ്ങനെ മറിഞ്ഞ് തിരിഞ്ഞൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ തേപ്പിൽ കറക്റ്റ് ലെവൽ ചെയ്തിട്ട് തൂക്ക് കറക്റ്റാക്കി തേച്ച് കഴിഞ്ഞാൽ കുറേയൊക്കെ കുറേയൊക്കെ അല്ല അങ്ങനെ തേച്ച് കഴിഞ്ഞാൽ ആ ഒരു പാൾട്ട് ഇതിൽ സോൾവ് ആയി കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ തേക്കുന്നത്. പിന്നെ ഇതൊക്കെ പുഴിയോണ്ട തേച്ചത്. ആ പുഴിയോണ്ട പുഴീൻ്റെ ആ ഒരു മേന്മ നമ്മൾ കാണുന്നുണ്ട്, അതിൻ്റെ ആ ഒരു ഉറപ്പിൽ ഇതിൽ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ്. പിന്നെ നമ്മൾ ഇവിടെ വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പൺ ടെറസാണ് കേട്ടോ. ഇവിടെ ഓപ്പൺ ടെറസ്, ഇവിടെ നമുക്ക് ഈ ഫ്രെയിം വെച്ചിട്ട് ഗ്ലാസ് വെക്കാനുള്ളതാണ്. ഇവിടെ ഈ ഒരു വരീൻ്റെ ഒരു കല്ല് വെച്ചിട്ട് തേച്ചിട്ടുണ്ട്. ഇനി ബാക്കി നമുക്കിവിടെ ഗ്ലാസ് വരാനുള്ളതാണ്. അങ്ങനെ ഇവിടെ നമുക്ക് ഡിസൈൻ ചെയ്യാനുള്ളതാണ്. അവിടെ ഇതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ സെറ്റപ്പ് ആവും. നമുക്ക് ഇതിൻ്റെ പണി ഫുള്ള് കഴിഞ്ഞിട്ട് നമുക്കൊരു വീഡിയോയും കൂടി ഇടുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സെറ്റപ്പ് ആവും. ഇവിടെ ഇതൊക്കെ തേച്ചിട്ട് പിന്നെ അതുപോലെ ഇതിൻ്റെ വാട്ടർ കട്ടിങ് ഞങ്ങൾ കൊടുത്തിട്ടുള്ളതേ സ്ക്വയറാണ് കാണിച്ചത്. അത് നമ്മുടെ കാണിച്ചത്. നമ്മളിവിടെ കുറച്ച് വാട്ടർ കട്ടിങ് ചെയ്തിട്ടുണ്ട്. ഇതാ ഇതിൻ്റെ വാട്ടർ കട്ടിങ് വരുന്നത് ഇതാ. ഇതുപോലെ ഞങ്ങൾ കൂടെ സ്ക്വയർ പൈപ്പാണ് വെച്ചിട്ടുള്ളത്. ഇത് നമ്മൾ കുമ്മായം ഇവിടെ അടിച്ചെടുത്തിട്ട് ഒരു ചെറിയ കോല് വെച്ചിട്ട് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്ലെയിൻ ആയിട്ടുള്ള ഇതുപോലുള്ള സ്ഥലങ്ങളുടെ അടിയിൽ വാട്ടർ കട്ടിങ് നിർബന്ധമാണ്. അപ്പോൾ വെള്ളം ഇറ്റി വരുന്ന വെള്ളം ഇങ്ങനെ മറിഞ്ഞിട്ട് ഈ സീലിങ്ങിൻ്റെ മുകളിൽ കൂടെ അങ്ങോട്ട് വരാതെക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഇവിടെ മുറിഞ്ഞ് താഴത്തേക്ക് വീഴാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ വാട്ടർ കട്ടിങ് വെക്കുന്നത്. ഞങ്ങളുടെ സ്ക്വയർ ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇത് കുറച്ച് പണി കൂടും. മറ്റേ നമ്മളെ പൈപ്പിൽ കുമ്മായാക്കിയിട്ട് വലിച്ചെടുക്കുന്ന റൗണ്ടായിട്ട് വലിച്ചെടുക്കുന്നുണ്ട്. അത് പെട്ടെന്ന് പരിപാടി ചെയ്യും. അത് കുറച്ചും കൂടി പണി കൂടുതലുള്ളതാണ്. അപ്പോൾ അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്കിതാ ഈ ഒരു സ്ഥലം ഈ ഒരു സ്ഥലത്തൊക്കെയാണ് നമുക്ക് ഇവിടെ ഡിസൈൻ ചെയ്യാനുള്ളത്. ഒരു ഗ്രൂ വരാനുണ്ട് മുന്നിലൊക്കെ. അപ്പോൾ ഈ അത് മുന്നത്തെ പണി നമുക്ക് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു വീഡിയോ ഞങ്ങൾ ഇട്ട് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ തേപ്പിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഞങ്ങളെ ചെയ്യുന്ന പണി ചെയ്യുന്ന ഈ സൈറ്റിൽ ഞങ്ങളുടെ വർക്ക് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ ഞങ്ങളുടെ വർക്കിൻ്റേതായിട്ടുള്ള വീഡിയോകളൊക്കെ ഞങ്ങൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയുള്ള ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഇങ്ങനെയുള്ള ഒരു വീഡിയോകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള നല്ല അടിപൊളി വീഡിയോകളുമായിട്ട് വീണ്ടും വീണ്ടും വരുന്നതാണ്. തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.